തുച്ഛമായ വിലയ്ക്ക് ഇന്റർനാഷണൽ വെബ്സൈറ്റുകളിൽ ലഭ്യമായ ഫേസ് ക്രീമുകൾ ഇവിടെയുള്ള സെലിബ്രിറ്റികളെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളുടെ പരസ്യത്തിൽ മയങ്ങി അവരുടെ ഏജന്റുമാരിൽ നിന്നും വലിയ വില കൊടുത്തു വാങ്ങുക അങ്ങനെ അത് ഉപയോഗിക്കുക മാരകമായ വൃക്ക രോഗങ്ങൾക്ക് വരെ ഇതുപോലുള്ള ഫേസ് ക്രീമുകൾ കാരണമാവുമെന്നാണ് കഴിഞ്ഞ ദിവസം ആസ്ട്രമെൻസിലെ ഡോക്ടർമാർ നടത്തിയ പഠനത്തിൽ വ്യക്തമാവുന്നത് അവിടെ വൃക്ക രോഗവുമായി എത്തിയ രോഗികളിലാണ് ഡോക്ടർമാർ ഇങ്ങനെയൊരു പഠനം നടത്തിയത് അവർ ഉപയോഗിച്ചത് ആകെ ഇതുപോലുള്ള ഫേസ് ക്രീമുകൾ മാത്രം എങ്ങനെയാണ് ഇതുപോലുള്ള ഫേസ് ക്രീമുകൾ മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളതെന്നും പരിശോധിക്കാം എങ്ങനെ നല്ല ഫേസ് ക്രീമുകളും ഇതുപോലുള്ള ഫേക്ക് ഫേസ് ക്രീമുകളും നമുക്ക് തിരിച്ചറിയാം ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായി തന്നെ നമുക്ക് അത് മനസ്സിലാക്കാം മുഖം പെട്ടെന്ന് വെളുത്തു തുടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പലരും ഫേസ് ക്രീമുകൾ ഉപയോഗിക്കുന്നത് വൃക്ക വരെ തകരാറിലാവുന്ന മാരക രോഗങ്ങൾക്ക് പിന്നീട് ഇത് കാരണമാവുന്നു മെർക്കുറി ലെഡ് പോലുള്ള കെമിക്കൽസിന്റെ അമിത ഉപയോഗം മൂലം മുമ്പ് തന്നെ പല പ്രൊഡക്റ്റുകളും നിരോധിച്ചിട്ടുണ്ട് ആ നിരോധനം മറികടക്കാൻ പുതിയ പേരിൽ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ ഇന്നും വിപണിയിൽ സജീവമാണ് ആസ്ട്രമിംസിൽ കഴിഞ്ഞ ദിവസം 12 വൃക്ക രോഗികളിൽ നടത്തിയ പഠനമാണ് ഇത് വീണ്ടും ചർച്ചാ വിഷയമാക്കിയത് ഒരു കുടുംബത്തിലെ 2 ഒരേ രോഗം രണ്ടുപേരും ഇതേ ഫേസ് ക്രീം ഉപയോഗിച്ചവർ ഇതുപോലുള്ള പ്രൊഡക്റ്റുകളിൽ മെർക്കുറി ലെഡ് പോലുള്ള കെമിക്കൽസ് അമിതമായി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഫേസിന് ഗ്ലോയിങ് സംഭവിക്കുന്നു പിന്നീട് ഇത് പോവുകയും ചെയ്യുന്നു ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള വെളുത്തു തുടിക്കൽ കാണുമ്പോൾ സുഹൃത്തുക്കൾക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഷെയർ ചെയ്യുന്നു അവരും ഇത് ഉപയോഗിക്കുന്നു പല പേരിൽ ഒരേ കമ്പനി തന്നെയാണ് ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ വിപണിയിലെത്തിക്കുന്നത് തുടക്കത്തിൽ പെട്ടെന്ന് തന്നെ വെളുത്തു തുടിക്കുകയും പിന്നീട് ഉപയോഗം നിർത്തിയാൽ പഴയ രീതിയിലേക്ക് മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉപയോഗം നിർത്താൻ സാധിക്കില്ല പലരും അങ്ങനെയാണ് ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾക്ക് അടിമകളാകുന്നത് ഹസ്ട്രമിംസിലെത്തിയ രോഗികളിൽ വൃക്ക രോഗികളിൽ ആദ്യഘട്ടത്തിൽ കണ്ടത് മൂത്രത്തിൽ ചെറിയ രീതിയിലുള്ള പതയായിരുന്നു പിന്നീട് ശരീരത്തിൽ നീര് വെക്കാൻ തുടങ്ങി തുടർച്ചയായ ഇതുപോലുള്ള കെമിക്കൽ ഇൻഗ്രീഡിയൻസിന്റെ ഉപയോഗം മൂലം ശരീരത്തിൽ അമിതമായി രാസവസ്തുക്കൾ കടന്നു അങ്ങനെയാണ് ഇതുപോലുള്ള രോഗങ്ങൾക്ക് കാരണമാവുന്നത് കേരളത്തിലെ വിപണികളിലും ഓൺലൈൻ സൈറ്റുകളിലും ഇന്ന് ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ സജീവമാണ് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളെ കൊണ്ട് അതിന്റെ റിവ്യൂ ചെയ്യിപ്പിക്കുന്നു അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അവരിലുള്ള വിശ്വാസം മുതലെടുക്കുന്നു അവർ ഇതുവരെ ഉപയോഗിക്കാത്ത പല പ്രൊഡക്റ്റുകളും കാശിന് വേണ്ടി അവർ അങ്ങനെ റിവ്യൂ ചെയ്യുന്നു മാരകമായ കെമിക്കൽസ് അടങ്ങിയ പല പ്രൊഡക്റ്റുകളും അവർ ഉപയോഗിക്കുന്നത് കണ്ട് ജനങ്ങൾ വാങ്ങുന്നു ശ്രദ്ധിക്കുക ഔദ്യോഗിക കമ്പനികളുടെ ലാബിലിറങ്ങുന്ന പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിക്കുക